ഗോരഖ്പൂർ ഗീതാ പ്രസ്സിന് ഗാന്ധി സമാധാന പുരസ്കാരം പ്രഖ്യാപിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഗാന്ധിജിയുടെ ആദർശത്തെ നിരാകരിച്ച ഗീതാ പ്രസ്സിന് പുരസ്കാരം നൽകുന്നത് ഗാന്ധി വീണ്ടും കൊല ചെയ്യപ്പെടുന്നത് പോലെയാണെന്ന് ബിനോയ് വിശ്വം MP പറഞ്ഞു. വർഗീയ ഭ്രാന്തന്റെ വക്താക്കൾക്കാണ് ഗാന്ധി സമാധാന പുരസ്കാരം നൽകുന്നത്. ഗോഡ്സേക്കും സവർക്കർക്കും ഗാന്ധി പുരസ്കാരം നൽകുന്നത് കാണേണ്ടി വരുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഗാന്ധി സമാധാന സമ്മാനം ഗീതാ പ്രസ്സിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതാണ് ഗീതാ പ്രസ്? തുടക്കം മുതൽ ഗാന്ധി ദർശനങ്ങളെ, അതിൻ്റെ മൂല്യങ്ങളെ, അതിലാശയങ്ങളെ എല്ലാം നിരാകരിച്ചു പോന്ന വർഗീയ ഭ്രാന്തിൻ്റെ ആശയലോകത്തിൻ്റെ വ്യക്താവായ നിലക്കൊണ്ട അതിനുവേണ്ട വർഗീയ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകിയ പ്രസാധനശാലയാണത്. അതിനിപ്പോൾ ഗാന്ധിജിയുടെ പേരിലുള്ള സമാധാന സമ്മാനം കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഗവൺമെൻറ്. ഇക്കണക്കിന് പോയാൽ വളരെ വൈകാതെ സവർക്കർക്കും ഗോഡ്സേക്കും ഇതേ സമ്മാനം കൊടുക്കുമായിരിക്കും. ഗീതാ പ്രസ്സിന് ഗാന്ധി സമാധാന പുരസ്കാരം നൽകാനുള്ള നൽകിയ നീക്കം വളരെയധികം വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പല ആളുകളും അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഒരു കാലത്ത് വടക്കേന്ത്യയിലൊക്കെ തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സഹായിച്ച ഒരു സ്ഥാപനമാണ് ഗീതാ പ്രസ്. അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ പേരിലുള്ള ഒരു സമാധാന പുരസ്കാരം നൽകുന്നത് വളരെയധികം വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. അതേ വിഷമവും അതേ ആശയവും തന്നെയാണ് ഇപ്പോൾ അദ്ദേഹവും പങ്കുവച്ചത്. SFI നേതാവ് നിഖിൽ തോമസിന്റെ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങി കേരള സർവകലാശാല. കലിംഗ യൂണിവേഴ്സിറ്റിയുടെ കത്ത് ലഭിച്ച ശേഷം അച്ചടക്ക നടപടിയിലേക്ക് കടക്കും. നിഖിൽ തോമസിനെ പ്രതിയാക്കി ഇന്ന് തന്നെ സർവകലാശാല DGP പരാതിയും കൈമാറും. ആലപ്പുഴ കായംകുളത്തെ SFI നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി കേസിൽ KSU ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കും. പോലീസ് നടപടി ആവശ്യപ്പെട്ട് ആലപ്പുഴ SP ഓഫീസിലേക്ക് KSU മാർച്ച് നടത്തും. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി MSM കോളേജ് പ്രിൻസിപ്പളിനെ പോലീസ് ഇന്നലെ കണ്ടിരുന്നു. മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസിൽ SFI മുൻ നേതാവ് K. വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിദ്യയ്ക്ക് മുൻകൂർ ജാമ്യം നൽകരുതെന്ന കേസ് അന്വേഷിക്കുന്ന അഗളി പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേട്ടത്തിനായി കെട്ടിച്ചമച്ച കേസാണിതും. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് നിലനിൽക്കില്ലെന്നുമാണ് വിദ്യയുടെ ഹർജിയിലെ വാദം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആൾമാറാട്ടം നടത്തിയെന്ന കേസിൽ പ്രതിയായ SFI നേതാവ് A. വിശാഖിന്റെയും മുൻ പ്രിൻസിപ്പൽ ഷൈജുവിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇരുവരുടെയും അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കേസ് ഡയറിയും സർക്കാർ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. AI ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും നൽകിയ ഹർജി ഇന്ന് ചീഫ് ജസ്റ്റിസ് SV ഭാട്ടിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ AI ക്യാമറയുടെ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്യണം, മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണും തമ്മിലുള്ള കരാറുകൾ റദ്ദാക്കണം എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും ഹർജിയിലുള്ളത്. UDFന്റെ അഴിമതി വിരുദ്ധ ജനകീയ സദസ്സ് ഇന്ന് നടക്കും. 140 നിയോജക മണ്ഡലങ്ങളിലും സായാഹ്ന സദസ്സായിട്ടാണ് പ്രതിഷേധ പരിപാടി നടക്കുക. AI ക്യാമറ അഴിമതിയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, K-ഫോൺ ഇടപാടിലെ അഴിമതിയിൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സദസ്സ്. ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാർ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയതിന് പിന്നാലെ തുടർ കാര്യങ്ങൾ തീരുമാനിക്കാൻ വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള വഴികൾ തേടും. കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്ന വൈദ്യുതി ഇപ്പോൾ കൂടിയ വിലയ്ക്കാണ് വാങ്ങുന്നത്. ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ മറ്റു മാർഗമില്ലെന്നാണ് KSEB അറിയിച്ചത്. മഴ കുറഞ്ഞതിനാൽ ഡാമുകളുടെ ജലനിരപ്പ് സംബന്ധിച്ചും ചർച്ച ചെയ്യും. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പണമിടപാടിൽ മോൺസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 11 മണിയോടെ മോൺസൺ തടവിൽ കഴിയുന്ന വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയാണ് ചോദ്യം ചെയ്യുക. പരാതിക്കാർ മോൺസണ് നൽകിയ 25 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ KPCC അധ്യക്ഷൻ K. സുധാകരൻ കൈപ്പറ്റിയതിന്റെ തെളിവുകൾ ഉണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതിനാൽ K. സുധാകരനെതിരെ ഇതുവരെ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും ചോദ്യം ചെയ്യൽ. സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കാനുള്ള ചുരുക്കപ്പട്ടികയായി K. പത്മകുമാർ, ഷെയ്ഖ് ദർബേഷ് സാഹിബ്, ഹരിനാഥ് മിശ്ര എന്നിവരാണ് അന്തിമ പട്ടികയിലുള്ളത്. ഡൽഹിയിൽ ചേർന്ന
യു പി എസ് സി യോഗം പട്ടികയ്ക്ക് അംഗീകാരം നൽകി. ഇവരിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാരിന് തെരഞ്ഞെടുക്കാം. സംസ്ഥാനത്ത് 15 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സമീപകാലത്ത് 10,000 കോടിയുടെ ഹവാല ഇടപാടുകൾ കേരളത്തിൽ നടന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹവാല ഇടപാടുകാരെ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡ്. എറണാകുളം ജില്ലയിൽ പെൻറ്റാമേനക, ഇടപ്പള്ളി അടക്കമുള്ള 3 ഇടങ്ങളിലും കോട്ടയത്ത്, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലുമായിരുന്നു റെയ്ഡ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റിൽ നിന്നടക്കമുള്ള 150 ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ വൈകിട്ട് ആരംഭിച്ച റെയ്ഡ് രാത്രി വരെ നീണ്ടുനിന്നു.